പതിനാല് തുറമുഖ ഓഫീസുകളിൽ പ്രവർത്തനക്ഷമമല്ലാത്ത സോളാർ പാനലുകൾ സ്ഥാപിച്ചത് വഴി സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിൽ തുറമുഖ ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് ഐ പി എസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ജേക്കബ് തോമസ് ഐ പി എസിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്നായിരുന്നു റിപ്പോർട്ടിലെ ശുപാർശ. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ ഇപ്പോഴത്തെ തുറമുഖ ഡയറക്ടർ ശരിവയ്ക്കുന്നു. കഴിഞ്ഞ മാസം 24-നാണ് തുറമുഖ ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സോളാർ പാനലുകൾ പ്രവർത്തനക്ഷമമല്ല. സോളാർ പാനലുകൾ സ്ഥാപിച്ച കെൽട്രോൺ, സിഡ്കോ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള അംഗീകാരം ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ 54 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളും വാങ്ങിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലും തുറമുഖ ഡയറക്ടർ ശരിവയ്ക്കുന്നു. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വാങ്ങുന്നതിന് ഐ വകുപ്പിന്റെ അനുമതിയും ഉണ്ടായിരുന്നില്ല. തുറമുഖ ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് ഐ പി എസിൽ നിന്ന് സർക്കാർ വിശദീകരണം തേടണമെന്നാണ് ഇപ്പോഴത്തെ തുറമുഖ ഡയറക്ടറുടെ നിലപാട്. ജേക്കബ് തോമസിനെതിരെ ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിവച്ച് തുറമുഖ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്താണ്. രണ്ട് റിപ്പോർട്ടുകളും ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലിരിക്കുന്നു. മാധവ് മിനോസ്, തിരുവനന്തപുരം.